വരയാടുകളുടെ ആവാസ കേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനത്തിൽ പുതിയതായി 144 വരയാടിൻ കുഞ്ഞുങ്ങൾ പിറന്നു. മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ എസ് വി വിനോദ്, അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ നിതിൻലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ കണക്കെടുപ്പിലാണ് പുതിയതായി പിറന്ന വരയാടിൻ കുഞ്ഞുങ്ങളുടെ കണക്ക് തിട്ടപ്പെടുത്തിയത്. രാജമലയിൽ വരയാടുകളുടെ കണക്കെടുപ്പ് കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ പുതിയതായി പിറന്ന വരയാടിൻ കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ വ്യക്തത വരുത്തിയിട്ടുള്ളത്. പുതിയതായി 144 വരയാടിൻ കുഞ്ഞുങ്ങൾ ജനിച്ചുവെന്നാണ് കണക്ക്. കുഞ്ഞുങ്ങളടക്കം ആകെ 827 വരയാടുകളുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. ഇരവികുളം പാമ്പാടുംചോല തമിഴ്നാട് അതിർത്തി പ്രദേശമായ ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലാണ് ഏപ്രിൽ 29 മുതൽ മെയ് 2 വരെ കണക്കെടുപ്പ് നടത്തിയത്. തമിഴ്നാട് വനംവകുപ്പും സഹകരിച്ചിരുന്നു. ചിന്നാർ മേഖലയിൽ പുതിയതായി ജനിച്ച കുഞ്ഞുങ്ങളുടെ കണക്ക് ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ വർഷം 128 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 803 വരയാടുകളാണ് രാജമലയിൽ ഉണ്ടായിരുന്നത്. 33 ബ്ലോക്കുകളായി തിരിഞ്ഞ് 99 ഉദ്യോഗസ്ഥരാണ് കണക്കെടുപ്പ് നടത്തിയത്. വൈൽഡ് ലൈഫ് വാർഡിന്റെയും അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡിന്റെയും നേതൃത്വത്തിലാണ് കണക്കെടുപ്പ് നടന്നത്. മധ്യവേനൽ അവധി ആരംഭിച്ചത് മുതൽ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ അടിമാലി.